ഹലോ നമസ്കാരം ദയവായി ഒന്ന് രണ്ട് മിനിറ്റ് ഈ വീഡിയോ മുഴുവനും കാണുക ഞാൻ എൻ്റെ അമ്മയെടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മ ഇങ്ങനെ കൊറോണ വൈറസ് കേരളത്തിൽ വന്നു അപ്പോൾ കെയർഫുൾ ആയിട്ടിരിക്കി എന്നാണ് ഇങ്ങനെ പറഞ്ഞു എന്തോ വൈറസ് വന്നെന്ന് പറഞ്ഞു അത് ഇവിടെ ഒന്നല്ല അവിടെ ആഴപ്പുഴയിലാണ് അതൊരു പ്രശ്നമൊന്നുമില്ല ഞാൻ കുഴപ്പമൊന്നുമില്ലായിരിക്കുന്നു എന്ന് പറയുന്നു എന്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഇരുന്ന് ടി വി കണ്ടാൽ മാത്രമാണ് കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ ഒരുപാട് കുടുംബങ്ങളില് ടിവിയും ന്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ചിലപ്പോ ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ വീട്ടില് ടി വി കാര്യങ്ങൾ ടെലിഫോൺ എല്ലാം ഉണ്ടായിരിക്കാം പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ഓഫീസ് മീറ്റിംഗോ തിയേറ്ററിലേക്കോ ഇല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ ഇല്ലെങ്കിൽ സമരം നടത്തുന്ന സ്ഥലത്തേക്കോ എവിടെയെങ്കിലും ടൗണിലേക്കായാലും എവിടെയെങ്കിലും പോകുമ്പോ പരമാവധി ഇവിടെ തൃശ്ശൂരിലില്ല വേറെ ഡിസ്ട്രിക്റ്റിലാണ് ഇല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ് കേരളത്തിലില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് വരാൻ പറ്റും വേറെ സ്റ്റേറ്റ് നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും എല്ലാവരും പരിശോധിക്കാൻ സാധിക്കില്ല നിങ്ങൾ പുറത്തു പോകുന്നു എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ പരമാവധി ഒരു മാസ്ക് അതേപോലെ തന്നെ ഗ്ലാസ് പറ്റിയെങ്കിൽ ഒരു ഗ്ലൗസും കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുക കുറച്ചു കാലത്തേക്ക് ഇതിന് ഒന്ന് ഒതുങ്ങാൻ വരാൻ ഒന്ന് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീട് വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ പനി വന്നിട്ടുണ്ടെങ്കിലും പരമാവധി ഹോസ്പിറ്റലിൽ പോവുക പരമാവധി അല്ല മസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോവുക എനിക്കൊക്കെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാറില്ല ഹോസ്പിറ്റലിൽ പോകാല്ലോ രണ്ടു ദിവസം വീട്ടിൽ കിടന്നുകഴിഞ്ഞാൽ ഏതെങ്കിലും ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളത് ഞാൻ പോവാറില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പയ്യായ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൊണ്ടുപോവുക ശ്രമിക്കുക എന്നുള്ളതല്ല കൊണ്ടുപോവാ അതിനുശേഷം ഡോക്ടർ എന്ത് പറയണോ ആ റിസൾട്ട് എടുക്കാം കാരണം നിങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാരാണ് വീട്ടിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും പുറത്തു പോയിട്ട് വരുന്നവരായിരിക്കാം അവരുടെ രീതിയിൽ പകർന്നിട്ടുണ്ടാവാം അതൊന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കുറച്ച് കാലത്തേക്ക് കുറച്ച് ഒതുങ്ങുന്നവരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒതുങ്ങുന്നവരെ ഈ കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ വീഡിയോയിൽ ഞാൻ വന്ന് എന്റെ പൈസ ഏഞ്ചിയാണോ എന്റെ പബ്ലിസിറ്റി പെടുത്താണോ അതിനുവേണ്ടി എന്നല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു പരസ്യങ്ങളും തരുന്നുണ്ടാവില്ല നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യും വേണ്ട ഒന്നും വേണ്ട ഞാൻ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തിയെട്ടാന്തി ഇരുപത്തി ഏഴാം തീയതി ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടു കരു എൻട്രി എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളണ്ടിൽ നിന്ന് വരുന്നവരായാലും ഇല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വരുന്നവരായ ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോളണ്ട് വിസ വെച്ചുകൊണ്ട് ബസ് യാത്ര കൊണ്ട് നമുക്ക് ഇറ്റലി പോവാം അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് കടന്നു പോവാം അവിടെ ചെന്ന് ജോലി ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പോളണ്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറാം ഇറ്റലി മാത്രം പരിശോധിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പക്ഷെ അത് ആരും ഷെയർ ചെയ്യാനോ അതിനെ കുറിച്ച് സംസാരിക്കാനോ ആരും ഉണ്ടായിട്ടില്ല അതേ സാഹചര്യത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീകൾ മാത്രം കാണുക അല്ലെങ്കിൽ സ്ത്രീകൾ ഡ്രസ്സ് ഓറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേര് കാണും ചെയ്യുന്നു ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു തെറി തെരുവളിക്കാനും വരുന്നുണ്ട് പക്ഷെ ഈ ഇത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അറിയേണ്ട ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾ എന്തായാലും നൂറുപേരോ ഇരുന്നൂറ് പേരോ കാണുള്ളൂ എനിക്കറിയാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ തെറി തെരുവളിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് എനിക്കറിയാം എന്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേ വേണ്ട ഇതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ യൂട്യൂബ് ചാനലും ഏത് ടെക്നോളജിപരമായിട്ടുള്ള സംസാരിക്കുന്ന ആൾക്കാരായാലും ഏത് ചാനലായാലും പരമാവധി ഇതിനെക്കുറിച്ച് സംസാരിക്കണം മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ കാരണം ഇതിനെക്കുറിച്ച് അവയർനെസ് മസ്റ്റായിട്ട് വേണം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പരമാവധി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരായിട്ട് സംസാരിക്കുക ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ബൈ